അത്ലറ്റിക്സിൽ നേട്ടങ്ങളേറെയുണ്ടെങ്കിലും ഒരു അത്ലറ്റിക് മീറ്റ് നടത്താനുള്ള സൗകര്യങ്ങളൊന്നും പാലക്കാട് ജില്ലയിൽ നിലവിലില്ല. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് സർക്കാർ ഉണ്ടാക്കിയെങ്കിലും മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും തയ്യാറായിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾക്കായി MLA ഫണ്ട് അനുവദിച്ചിട്ടും കരാറെടുക്കാൻ ആരും തയ്യാറാകാത്തതോടെ കാട് പിടിച്ച് നശിക്കുകയാണ് സ്റ്റേഡിയം. യൂത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിഷ്ണുപ്രിയ, ലോങ് ജമ്പിലെ ഇന്ത്യയുടെ മിന്നും താരം ശ്രീശങ്കർ, ലോക നിലവാരമുള്ള താരങ്ങൾ വളർന്നു വന്ന ട്രാക്കാണിത്. 7 കോടി ചെലവഴിച്ചാണ് 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കിയത്. പരിശീലനത്തിനപ്പുറം മത്സരങ്ങളൊന്നും ഇവിടെ നടത്താനാവില്ല. ഗാലറിയില്ല, ശുചിമുറിയില്ല, ട്രാക്കിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു. ഇവിടെ ഒരു ഫെസിലിറ്റീസിന്റെ കുറവെന്ന് വെച്ചാൽ ടോയ്ലറ്റിന്റെ ഒരു കുറവുണ്ട്. പിന്നെ ഒരു ഹെഡ് ലൈറ്റും കൂടി ഞങ്ങൾ രാത്രി വൈകിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഇല്ലാത്തതിൻ്റെ കൊണ്ട് വർക്കൗട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ട ഇത് വരുന്നുണ്ട്. 2018 ഷാഫി പറമ്പിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി ചെലവിട്ട് വികസനം നടത്താൻ നടപടി തുടങ്ങിയതാണ്. എന്നാൽ കരാറെടുക്കാൻ മുന്നോട്ട് വന്നത് ഒരേ ഒരു കോൺട്രാക്ടർ. പക്ഷേ നാളിതുവരെ പണി തുടങ്ങിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും കരാറിലെ തുകയ്ക്ക് പണി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും കരാറുകാരൻ പറയുന്നു. നഷ്ടപരിഹാരം നൽകി പിന്മാറുകയാണെന്ന് കഴിഞ്ഞ മാസം സർക്കാരിന് കത്തും നൽകി. ഇനി റീടെൻഡർ വിളിച്ചാലും നിലവിലെ തുകയ്ക്ക് കരാറെടുക്കാൻ ആരും മുന്നോട്ട് വന്നേക്കില്ല. സർക്കാരിന്റെ പ്രത്യേക ഇടപെടൽ പാലക്കാട്ടെ കായിക താരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ചെറിയ സൗകര്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ശ്രീശങ്കറും വിഷ്ണുപ്രിയ സൂരജ് അങ്ങനെ പോലെ കുറേ അത്ലറ്റ്സ് വളർന്നു വന്നത്. പിന്നെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെങ്കിൽ ഇനിയും അവരെ പോലെ ശ്രീശങ്കരെ പോലെയും വിഷ്ണുപ്രിയെ പോലെയും സൂര്യനെ പോലെയൊക്കെ കുറേ റസാക്കാൻ അങ്ങനെ പറഞ്ഞ കുറേ അത്ലറ്റ്സ് വരാൻ തീർച്ചയായും സൗകര്യം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.